മാരാമൺ കൺവെൻഷൻ യോഗങ്ങൾ അനുഗ്രഹകരമായി നടന്നു വരുന്നു. ഈ മാരാമൺ കൺവെൻഷൻ എന്നത് ദൈവത്തിൻ്റെ ഒരു മഹാത്ഭുതമാണ്. പരിപാവനമായ ഈ മണൽപ്പരപ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഓരോ സെഷൻസും ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹവും അത്ഭുതവുമാണ്. ഏതാണ്ട് 9 വർഷങ്ങളോളം ഈ കൺവെൻഷനിലെ ഗായക സംഘത്തിൻ്റെ ചുമതല വഹിക്കുന്നതിന് ദൈവം തമ്പുരാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ 8:30 വരെയുള്ള സമയത്ത് കുട്ടിപ്പന്തൽ എന്ന ചെറിയ പന്തലിനുള്ളിൽ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക യോഗങ്ങൾ നടക്കും. ഏതാണ്ട് 500-600 കുട്ടികൾ ഓരോ ദിവസവും പങ്കുചേരും. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ദൈവാഭിമുഖമായി രൂപപ്പെടുത്തുന്ന വളരെ ഫലകരമായ ഒരു ശുശ്രൂഷയാണ് മാരാമൺ കൺവെൻഷനിലെ കുട്ടികളുടെ യോഗങ്ങൾ. 122-ാമത് മാരാമൺ കൺവെൻഷൻ യോഗങ്ങളിലൂടെ നമുക്ക് അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
Sisters in Christ Jesus, our scripture lesson for today is found in 2 Corinthians, the 5th chapter, verses 17 through 21. Christu Yeshuvil, enra sahodara sahodrigale, innathe dhyanathinu aadharamayittu vaayippan aagrahikkunnathu, 2 Corinthiyar, 5th adhyayam, 17 muthal 21 vareyulla vaakyangalathre. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഒരുവൻ ക്രിസ്തുവിനോട് ഏകീഭവിച്ചാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് പോവുകയും പുതിയത് വരികയും ചെയ്തിരിക്കുന്നു. ശത്രുക്കളായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി തൻ്റെ മിത്രങ്ങളാക്കി രൂപപ്പെടുത്തുകയും ആ രജ്ഞിപ്പിക്കലിൻ്റെ ശുശ്രൂഷ നമുക്ക് നൽകുകയും ചെയ്ത ദൈവമാണ് ഇവയെല്ലാം ചെയ്യുന്നത്. ദൈവം ക്രിസ്തുവിലായിരുന്നു. അവിടുന്ന് ക്രിസ്തുവിലൂടെ മനുഷ്യരാശി ആഗമാനം അവരുടെ പാപങ്ങൾ കണക്കിലെടുക്കാതെ തന്നോട് അനുരഞ്ജിപ്പിച്ചു. ഇതാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായ ഞങ്ങളിൽ കൂടെ ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ദൈവത്തോട് നിങ്ങൾ രമ്യപ്പെടുക എന്ന് ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപരഹിതനായി ക്രിസ്തുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ക്രിസ്തുവിനോടുള്ള നമ്മുടെ സംയോജനത്താൽ ദൈവത്തിൻ്റെ നീതീകരണ പ്രവർത്തിക്ക് നമ്മെ വിധേയമാക്കുവാനാണ് അപ്രകാരം ചെയ്തത്. Without a doubt, the coming of our Lord into the world and his steadfast march to Calvary is good news. ശരിയായ രീതിയിൽ സദ്വാർത്ത എന്ന് പറയുന്നത് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയും ക്രൂശിലേക്ക് ദൃഢചിത്തതയോടുകൂടെ യാത്ര ചെയ്യുകയും ചെയ്ത ആ വലിയ അനുഭവവും ക്രിസ്തുവിൽ കൂടെ ലഭിച്ച ദാനവും മാത്രമേ. But it can only be recognized as good news if the people who inhabit the world sense their deep need for what Jesus is offering. ഇത് സദ്വാർത്തയായി തീരണമെങ്കിൽ യേശുവിലൂടെ നമുക്ക് ലഭിച്ച ആ ദാനം സ്വീകരിപ്പാൻ തക്കവണ്ണം ആഴമായ ഒരു വാഞ്ച നമ്മളിൽ ഉണ്ടായിരിക്കണം. And therein lies our dilemma. അവിടെയാണ് നമുക്ക് ഒരു വൈഷമ്യം നേരിടുന്നത്. Our mega dilemma, if you will. നമ്മുടെ ഒരു വലിയ വൈഷമ്യം തന്നെയാകുന്നു അത്. For too many in the world and even in the church. നമ്മുടെ സഭയിലും ലോകത്തിൽ എല്ലായിടത്തും തന്നെ. Our mega dilemma is that we no longer sense our deep need for what Jesus coming brings to us. നമ്മുടെ വൈഷമ്യം എന്താകുന്നു എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായുള്ള ആ വലിയ ദാനം എന്താണെന്ന് തിരിച്ചറിയുകയും അത് പ്രാപിപ്പാനുള്ള വാഞ്ച നമ്മളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. This great saving act of God slips by us almost unnoticed. ദൈവത്തിൻ്റെ ഈ രക്ഷണീയ പ്രവർത്തനം പലപ്പോഴും നമ്മിൽ നിന്ന് വഴുതിപ്പോവുകയാണ് നമ്മൾ അവഗണിക്കുന്നതിലൂടെ. What great words of salvation. സുരക്ഷയുടെ ഈ വലിയ സുവിശേഷം. God was in Christ Jesus reconciling the world unto himself. ദൈവം യേശുക്രിസ്തുവിലൂടെ ലോകത്തെ അനുരഞ്ജനപ്പെടുത്തി രമ്യപ്പെടുത്തി എന്നുള്ള വലിയ സദ്വാർത്ത. Reconciliation to God is man's basic need.
ദൈവവുമായിട്ടുള്ള അനുരഞ്ജനമാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമെന്ന് പറയുന്നത്. It implies that the root of our evil condition is estrangement from God. നമ്മുടെ ദുരവസ്ഥയുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിങ്കിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു എന്നുള്ളതത്രേ. God and we are not at one in feeling, thought or will. നമ്മുടെ ചിന്തയും ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ ചിന്തയും ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിഷമത്തിലാക്കുന്നത്. The fault is ours, not God. അതിന്റെ തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്, ദൈവത്തിന്റെ ഭാഗത്തല്ല. The chasm has been dug from our side. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ വല്ലാത്ത ഒരു ഗർത്തം കുഴിച്ചിരിക്കുകയാണ്. But in Christ God has bridged it. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ആ ഒരു അകൽച്ചയെ ദൈവം അടുപ്പിച്ചിരിക്കുന്നു. Because we could not bridge it ourselves. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആ അകൽച്ചയെ അടുപ്പിക്കാനായി സ്വയം സാധിക്കയില്ല. God has stepped in to heal the estrangement and to reconcile us to himself. അകന്നു നിൽക്കുന്ന മനുഷ്യനെ അകൽച്ചയിൽ നിന്ന് തിരികെ കൊണ്ടുവരുവാനും ദൈവവുമായിട്ട് അവനെ രമ്യപ്പെടുത്തുവാനും ദൈവം ഈ ഭൂമിയിലേക്ക് യേശുക്രിസ്തുവിലൂടെ വന്നു. It is God who seeks us. ദൈവമാണ് നമ്മളെ അന്വേഷിക്കുന്നത്. Not we who seek God. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുകയല്ല. Our estrangement from God can take various forms. ദൈവത്തിങ്കിൽ നിന്നുള്ള ഈ അകൽച്ചയ്ക്ക് വിവിധ ഭാവങ്ങളുണ്ട്. The most common form is indifference. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവം എന്ന് പറയുന്നത് നമ്മുടെ നിസ്സംഗതയാണ്. The psalmist says in Psalm 10:4 that God is not in their thoughts. പത്താം സങ്കീർത്തനം നാലാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, അവർ ഗർവുള്ളവരായി തീർന്ന അവരുടെ ചിന്തയിൽ നിന്ന് ദൈവത്തെ മാറ്റി നിർത്തിയെന്ന്. The indifferent are not aware of any estrangement, for they are not aware of God. നമ്മള് നിസ്സംഗരായി തീരുമ്പോൾ ദൈവത്തിങ്കിൽ നിന്നുള്ള അകൽച്ചയെക്കുറിച്ച് നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള ബോധ്യം ഉണ്ടാകുകയില്ല. They took a survey recently in America about the decline in church attendance. അമേരിക്കയിലുള്ള പള്ളികളിലെ സാധാരണ കൂടി വരുന്ന വിശ്വാസ സമൂഹത്തിൽ കുറവ് വന്ന സമയത്ത് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള ഒരു കണക്കെടുപ്പ് നടത്തി. They asked the participants in the survey if they would come to church to hear the gospel. ഈ കണക്കെടുപ്പിൽ അവരോട് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ ദേവാലയത്തിൽ വരുന്നത് സുവിശേഷം കേൾപ്പാനായിട്ടാണോ? The survey asked, will you come to hear the good news of what God has done for us and for our salvation? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവർത്തനത്തിന്റെ സദ്വാർത്ത എന്താണെന്നുള്ളത് കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമാണോ നിങ്ങൾ ദേവാലയത്തിൽ വരുന്നത് എന്നാണ് ഒരു ചോദ്യം. A majority of the Americans participating in the survey said no. എന്നാൽ ആ പള്ളിയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ മിക്കവാറും ആളുകൾ പറഞ്ഞത് ഞങ്ങൾ അതിനുവേണ്ടിയല്ല വരുന്നതെന്നാണ്. They said no, they would not come to church just to hear the gospel. സുവിശേഷം കേൾപ്പാനായിട്ടല്ല ഞങ്ങളിൽ പലരും ദേവാലയത്തിൽ സാധാരണ വരുന്നത്. Wow. Then they asked them to write in what they would come to church for. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പിന്നെ ദേവാലയത്തിൽ വരുന്നത്? അതൊന്ന് എഴുതാനായിട്ട് പറഞ്ഞു. Some said they would come to church to hear about news in the community. സമൂഹത്തിലുള്ള ചില വാർത്തകളൊക്കെ പരസ്പരം കൈമാറാനും കേൾക്കാനും ഒക്കെയാണ് ഞങ്ങൾ പള്ളിയിൽ വരുന്നതെന്ന് ചില ആളുകൾ പറഞ്ഞു. Some said they would come to hear something about self-help events. സ്വയം സഹായ പദ്ധതികളിൽ പങ്കാളികളാകുന്നതിനാണ് ചിലർ വരുന്നതെന്ന് ഉത്തരം പറഞ്ഞു. Others said they would come to hear information on government programs. ഭരണകർത്താക്കളുടെ പുതിയ പരിപാടികളെ കുറിച്ചൊക്കെയുള്ള അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞത് പകരുന്നതിന് വേണ്ടിയാണ് വരുന്നതെന്ന് മറ്റു ചില ആളുകൾ പറഞ്ഞു. But a majority said they would not come to church to hear the gospel. എന്നാൽ കൂടുതൽ ആളുകളും പറഞ്ഞത് സുവിശേഷം കേൾക്കുന്നതിനല്ല ഞങ്ങൾ ദേവാലയത്തിൽ വരുന്നത് എന്നത്രേ. They are indifferent to their situation and their estrangement from God. അങ്ങനെയുള്ള വ്യക്തികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി, അവര് ഒരു വിഷമവൃത്തത്തിലാണ്, അവര് ദൈവത്തിങ്കിൽ നിന്ന് അകന്നിരിക്കുന്നവരാണ്. A second form of estrangement from God is anger.
രണ്ടാമത്തെ ഈ അകൽച്ചയുടെ ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കോപം അഥവാ ദേഷ്യം എന്ന് പറയുന്നതാണ്. Sometimes this takes the form of resentment against life and its conditions. ചിലപ്പോൾ നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് നമ്മളോട് തന്നെയും നമ്മുടെ ജീവിതത്തോടും നമ്മുടെ സാഹചര്യത്തോടും നമ്മെ വെറുപ്പുള്ളവരാക്കി തീർക്കും. Without attributing the blame for these to God. ദൈവത്തോട് ഒരു പക്ഷം വരിയിൽ ഇതിൻ്റെയൊക്കെ പരാതി പറയുകയില്ലായിരിക്കാം, ദൈവമാണ് കാരണമെന്ന് പറയുകയില്ലായിരിക്കാം. But the elementary religious idea that God is responsible for what happens, whatever happens in the world. എന്നാൽ ദൈവമാണ് ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും കാരണം എന്ന അടിസ്ഥാനപരമായ വിശ്വാസം leads people to set down their sorrows, misfortunes, lack of success or injustice at the feet of God. അവരുടെ അനീതിയും അവരുടെ സങ്കടവും ആവലാതികളും പരാതികളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് അതുകൊണ്ട് അവരെ പ്രേരിതരായി തീരുന്നു. The last form of estrangement may be that produced by the sense of guilt. നമ്മുടെ കുറ്റബോധമാണ് ഈ അകൽച്ചയുടെ മറ്റൊരു ഭാവം. Which is involved in all conscious sin. നമ്മൾ ബോധപൂർവം ചെയ്യുന്ന എല്ലാ പാപങ്ങളിലും ഈ കുറ്റബോധം അതിനോട് അനുബന്ധിച്ച് ഉണ്ടാകുന്നതത്രേ. And which may remain even when the sin has been broken. ആ പാപത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു എന്ന് വരികിലും ഈ കുറ്റബോധം നമ്മളെ പിന്നെയും പിന്തുടർന്നുകൊണ്ടിരിക്കും. Whatever the causes of our estrangement, നമ്മുടെ അകൽച്ചയുടെ കാരണം എന്തുതന്നെ ആയിരുന്നാലും, we are in need of a savior who can make us whole again. ഈ അകൽച്ചയിൽ നിന്ന് നമ്മളെ വീണ്ടും പുനഃസ്ഥാപിക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും നമുക്കൊരു രക്ഷകന്റെ സഹായം ആവശ്യമാണ്. So on a day like today, it becomes incumbent upon us to say, ഇത് ഇന്നത്തെ കാലത്ത് ഇത് നമ്മുടെ ഒരു കടമ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. With power and conviction that Jesus came to fix that which was broken in our lives. നമ്മുടെ ജീവിതത്തിൽ തകർക്കപ്പെട്ടതെന്താണോ അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും ആയിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. And also in our world. നമ്മുടെ ലോകത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ. This is what the apostle Paul is getting at in 2 Corinthians 5. അതാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5 അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. When Paul says God was in Christ Jesus reconciling the world unto himself. പൗലോസ് പറയുകയാണ് ദൈവം യേശുക്രിസ്തുവിൽ ലോകത്തെ തന്നോട് തന്നെ നിരപ്പിച്ചു. He is saying that Jesus came into our world and into our lives to fix reconnect. പൗലോസ് പറയുന്നത് യേശുക്രിസ്തു ലോകത്തിൽ വന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് തകർന്ന അനുഭവങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കുവാനും അത് പുനർനിർണയം പണിയുവാനുമായിട്ടാണ്. To make whole again that which was broken. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാനും പൂർണ്ണതപ്പെടുത്തുവാനുമായിട്ടാണ് വന്നത്. Jesus came to bring us back into a right relationship with God. ദൈവവുമായിട്ടുള്ള ഒരു ശരിയായ ബന്ധത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. We needed somebody who could make us whole again. നമ്മളെ വീണ്ടും പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും നമുക്കൊരാളുടെ സഹായം ഉണ്ടെങ്കിലേ മതിയാകുള്ളൂ. The songwriter asked, "What can wash away my sin?" ഒരു പാട്ട് എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ പാപം എങ്ങനെ കഴുകി കളവാനായിട്ട് സാധിക്കും? Nothing but the blood of Jesus. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അല്ലാതെ അത് സാധ്യമല്ല. What can make me whole again? എന്നെ വീണ്ടും പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ എന്തിന് സാധിക്കും? Nothing but the blood of Jesus. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അല്ലാതെ അത് സാധ്യമല്ല. And this is our challenge today. ഇന്നത്തെ നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ്. To face up to the brokenness in our world. നമ്മുടെ ലോകത്തിൽ തകർക്കപ്പെട്ട അനുഭവങ്ങളെ എന്താണോ അതിനെ നമ്മൾ നേരിടണം. But also the brokenness in us that Jesus came to fix. ലോകത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും തകർക്കപ്പെട്ടതായുള്ള അവസ്ഥ അത് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്, പുനഃക്രമീകരണം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. Brothers and sisters, we are broken. Priya sahodarangale, nammalokkeyum vivida reethiyil thagarkappetta thagarna avasthayilana. This is the message for today. Ningalkku innu devan thomburan tharunna dooda innatheku idana.
This is the good news for today. ഇന്നത്തെ സദ്വാർത്ത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. Thank God for Jesus. യേശുക്രിസ്തുവിനു വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Jesus came because there was something wrong and broken at the very center of our existence. നമ്മുടെ സത്തയുടെ കേന്ദ്രബിന്ദുവിൽ നമുക്ക് നഷ്ടപ്പെട്ടതും തകർക്കപ്പെട്ടതുമായ പല കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് നമ്മുടെ ഉള്ളിലേക്കും വന്നത്. In our day there has been such a cheapening of the gospel. ഇന്നത്തെ കാലത്ത് സുവിശേഷ പ്രസംഗങ്ങൾ പലപ്പോഴും വലിയ വിലയില്ലാത്ത രീതിയിലുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. Such a shallow pronouncing of the unsearchable riches of his grace. ദൈവത്തെ വിളിച്ചാൽ ഭൗതികമായ വലിയ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമെന്നാണ് പല പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. That if one were to give full ear to the popular TV preachers of our day, ഇന്നത്തെ കാലത്തെ പ്രസംഗകർ പ്രത്യേകിച്ച് ടിവി മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ വചനഘോഷണം നടത്തുന്നവര് You could come away thinking that Jesus came just so that you could get a job, a car, and a house. അവരുടെ പ്രസംഗം കേട്ടാൽ തോന്നും യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നിനക്കൊരു ജോലി കിട്ടാന് ഒരു കാറ് വാങ്ങിക്കാന് അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാനായിട്ട്. But Jesus did not come merely for our material success. നമ്മുടെ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല യേശു ഈ ലോകത്തിലേക്ക് വന്നത്. Our worldly gain or our creature comforts. നമ്മുടെ ലൗകികമായിട്ടുള്ള സുഖത്തിനോ സംതൃപ്തിക്കോ അല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. Jesus came because there was something seriously wrong at the center of our existence. നമ്മുടെ സത്തയിൽ കാതലായ ചില ഭ്രംശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ തുനിഞ്ഞത്. And we had not within us the means or the resources to fix that which was broken. നമ്മളിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച വീണ്ടും യോജിപ്പിക്കാനായിട്ടുള്ള കഴിവ് നമ്മളിൽ തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് മുൻകൈ എടുത്തത്. Thus God sent Jesus into the world. അതുകൊണ്ടാണ് ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. To bring us back into a right relationship with God. ദൈവവുമായിട്ടുള്ള ഒരു ശരിയായ ബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ യേശുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. Today is no time for that syrupy sentimental preaching. ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള നമ്മെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള വചനഘോഷണത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല വാസ്തവത്തിൽ. That makes our personal whims and desires the center of the sermon. നാ പ്രസംഗങ്ങളുടെ എല്ലാം കാതലായ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ ഇതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു മാർഗമായിട്ടാണ്. No time for that preaching that turns heaven into an ATM machine. അങ്ങനെയുള്ള പ്രസംഗങ്ങൾക്കൊന്നും സ്വർഗരാജ്യത്തെ എപ്പോൾ വേണമെങ്കിലും കാശ് പോയി എടുക്കാമെന്ന ഒരു ATM മെഷീൻ ആക്കി മാറ്റുവാൻ സാധിക്കുകയില്ല. It makes God little more than the head teller handing out money. യാ ബാങ്കിൽ ചെല്ലുമ്പോൾ നമുക്ക് പണം തരുന്നതാണ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കുന്ന ആ ഒരു അനുഭവത്തെക്കാളൊക്കെ അതീതമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് നമ്മൾ ദൈവരാജ്യത്തെ കാണേണ്ടത്. No, today God is at the center of the sermon. ഇന്ന് നമ്മുടെ ധ്യാനത്തിൽ നമ്മുടെ പ്രസംഗത്തിൽ ദൈവം തമ്പുരാൻ നമ്മുടെ കേന്ദ്രമായിട്ട് മാറണം. What God did for us in Jesus is at the center of this sermon. ദൈവം യേശുവിലൂടെ നമുക്ക് എന്ത് ചെയ്തോ അതാണ് ഈ പ്രസംഗത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. There was something seriously wrong and broken at the center of our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സത്തയിൽ എന്തോ ചില തകരാറുകൾ കേന്ദ്ര ബിന്ദുവിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മെ തകർച്ചയിലേക്ക് എത്തിച്ചു. And we needed somebody who could make us whole again. അതു വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാനായി നമുക്ക് ഒരാളുടെ സഹായം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. Thus God sent Jesus to bring us back. അതുകൊണ്ടാണ് ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മെ തിരികെ കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ. Thank God for Jesus. യേശുക്രിസ്തുവിനു വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Thank you.
കൊടുക്കും.